സ്റ്റുഡൻസ്, ഡെന്റൽ ടെക്നോളജിയുടെ അടുത്ത വോളിയമിലേക്ക് സ്വാഗതം. ഈ വോളിയത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് രണ്ട് ടോപ്പിക്സാണ്. അതായത് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ഡെന്റൽ അസിസ്റ്റന്റ് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും, അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു ചെറിയ ടോപ്പിക്കായ സോൾഡറിംഗ്, വെൽഡിംഗ്, ബ്രേസിംഗ് എന്നുള്ള ടോപ്പിക്കും കൂടെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡെന്റൽ അസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഡെന്റൽ അസിസ്റ്റന്റ് ഡെന്റൽ ക്ലിനിക് അല്ലെങ്കിൽ ഡെന്റൽ ഓഫീസിൽ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമെന്ന് നോക്കാം. ഡെന്റൽ പ്രൊസീജിയേഴ്സിന് മുമ്പായി പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡെന്റൽ ക്ലിനിക്കിൽ നടക്കുന്ന എല്ലാ സർജിക്കലും നോൺ സർജിക്കലും ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ അസിസ്റ്റ് ചെയ്യുന്നു. ഡെന്റൽ ക്ലിനിക്കിൽ എക്സ്റേസ് എടുക്കുമ്പോൾ ആ എക്സ്റേ എടുക്കാനായി സഹായിക്കുന്നു. ഡെന്റൽ ക്ലിനിക്കിൻ്റെ ഫ്രണ്ട് ഓഫീസ് മാനേജ് ചെയ്യുന്നു, അതായത് റിസപ്ഷനൊക്കെ മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെയർ സൈഡ് മാനേജ്മെൻറ്റും ഡെന്റൽ അസിസ്റ്റൻറ്റിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നു. ഇനി ഡെന്റൽ ക്ലിനിക്കിൽ കോമൺ ആയിട്ട് ഡെന്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്റേസ് എന്തെല്ലാമെന്ന് നോക്കാം. എക്സ്റേക്ക് നമ്മൾ റേഡിയോഗ്രാഫ്സ് എന്നും പറയും. പലതരം റേഡിയോഗ്രാഫ്സ് ഡെന്റലിൽ ഡെന്റിസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇൻട്രാ ഓറൽ, അതായത് വായ്ക്കുള്ളിൽ വെച്ചെടുക്കുന്ന റേഡിയോഗ്രാഫ്സ് ആവാം, അഥവാ ഓർ എക്സ്ട്രാ ഓറൽ ആവാം, അതായത് വായ്ക്ക് പുറത്ത് വെച്ചെടുക്കുന്ന റേഡിയോഗ്രാഫ്സ് ആവാം. അതിൽ തന്നെ പെരിയപ്പിക്കൽ ആവാം, ബൈറ്റ് വിങ് ആവാം, ഒക്ലൂസൽ ആവാം, പനോറമിക് ആവാം. കോമൺ ആയിട്ട് ഡെന്റിസ്ട്രിയിൽ എടുക്കുന്ന ചില എക്സ്റേകളുടെ പേരാണ് ഐ ഒ പി എ, ഇൻട്രാ ഓറൽ പെരിയപ്പിക്കൽ എക്സ്റേ, ഒ പി ജി, ഓർത്തോ പാൻഡമോഗ്രാം തുടങ്ങിയവയൊക്കെ കോമൺ ആയിട്ട് ഡെന്റിസ്ട്രിയിൽ എടുക്കുന്ന, അവയുടെ പിക്ചേഴ്സാണ് ഈ സ്ലൈഡുകളിൽ കാണിച്ചിരിക്കുന്നത്. ഒ പി ജിയിൽ നമുക്ക് പല്ലുകളുടെ വേരുകളുമൊക്കെ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എല്ലാ പല്ലുകളും ഒരുമിച്ച് കാണാനായിട്ടാണ് ഒ പി ജി എടുക്കുന്നത്. ഐ ഒ പി എയിൽ ഏതെങ്കിലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പല്ലും അതിൻ്റെ ചുറ്റുമുള്ള രണ്ട് പല്ലുകളെയുമാണ് ഐ ഒ പി എയിൽ കിട്ടുന്നത്. ബൈറ്റ് വിങ്ങിൽ നമ്മുടെ കടിക്കുന്ന ഭാഗത്ത് രണ്ട് സൈഡും മുകളിലെയും താഴത്തെയും പല്ലുകൾ കിട്ടുന്നു. ഒക്ലൂസലിൽ മാക്സിലറി കിട്ടുന്നു, അല്ലെങ്കിൽ മാൻഡിബുലാർ മുഴുവൻ കിട്ടുന്നു. ഇനി റേഡിയോഗ്രാഫ് എടുക്കുമ്പോൾ എന്തെല്ലാം റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. സേഫ്റ്റിക്ക് വേണ്ടി ഓപ്പറേറ്ററും അസിസ്റ്റൻറ്റും ലെഡ് ഏപ്രൺസ് ധരിക്കണം. പേഷ്യൻറ്റിന് ലെഡ് കോളേഴ്സ് ധരിപ്പിക്കണം, അതായത് റേഡിയേഷൻ ഹസാർഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലെഡിൻ്റെ ഏപ്രണും കോളേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റർ എവിടെ നിന്നാണോ എക്സ്റേയുടെ സോഴ്സ് വരുന്നത് അതിൽ നിന്ന് മാക്സിമം ദൂരത്ത് തന്നെ നിൽക്കണം. മിനിമം ഒരു 6 ഫീറ്റ്, 6 അടിയെങ്കിലും ദൂരമുണ്ടാവണം. 135 ഡിഗ്രി ആംഗുലേഷനാണ് റെക്കമെൻഡ് ആയിട്ടുള്ളത്. അതുപോലെ ഓപ്പറേറ്റർ ഒരിക്കലും പേഷ്യൻറ്റിൻ്റെ വായ്ക്കുള്ളിൽ ഫിലിം ഹോൾഡ് ചെയ്യാൻ പാടില്ല. സാധാരണയായി നമ്മൾ പേഷ്യൻറ്റിനെ കൊണ്ട് തന്നെയാണ് ഫിലിം ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റർ ഹോൾഡ് ചെയ്താൽ ഓപ്പറേറ്റർക്കും കൂടി ആ എക്സ്പോഷറിൻ്റെ ഹസാർഡാണ് വരുന്നത്. അതുപോലെ എക്സ്റേ ട്യൂബും ഓപ്പറേറ്റർ ഹോൾഡ് ചെയ്യരുത്, എക്സ്പോഷർ സമയത്ത് ഹോൾഡ് ചെയ്യരുത്. പേഴ്സണൽ മോണിറ്ററിംഗ് ഡിവൈസസ് ഉപയോഗിക്കണം, അവ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണം. അതായത് ഓരോ ആഴ്ചയും എന്തുമാത്രം റേഡിയേഷന് ഓപ്പറേറ്ററും അസിസ്റ്റൻറ്റും എക്സ്പോസ്ഡ് ആവുന്നു എന്നറിയാൻ പറ്റും ഇങ്ങനത്തെ പേഴ്സണൽ ഡിവൈസസ്, മോണിറ്ററിംഗ് ഡിവൈസസ് ധരിച്ചാൽ. അപ്പോൾ ഓരോ ആഴ്ചയും എത്രമാത്രം റേഡിയേഷന് വിധേയമാകുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണം. പ്രൊട്ടക്റ്റീവ് ഗാർഡ്സ് എല്ലാം തന്നെ രണ്ടുപേരും, അതുപോലെ പേഷ്യൻറ്റും, ഓപ്പറേറ്ററും അസിസ്റ്റൻറ്റും പേഷ്യൻറ്റും എല്ലാം പ്രൊട്ടക്റ്റീവ് ഗാർഡ്സ് എല്ലാം ഉപയോഗിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് കോമൺ ആയിട്ട് നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു ഡെന്റൽ അസിസ്റ്റൻറ്റിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, അതായത് ഒരു ഡെന്റൽ ക്ലിനിക്കിൻ്റെ റിസപ്ഷൻ മാനേജ് ചെയ്യണം. അപ്പോൾ അവിടെ പേഷ്യൻസ് വരുമ്പോൾ അവരെ അറ്റൻഡ് ചെയ്യണം, ഫോൺ കോൾസ് വരുന്നത് അറ്റൻഡ് ചെയ്യണം, അതുപോലെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യണം, അവരുടെ ഇൻഫർമേഷൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യണം, പേഷ്യൻസിനെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഡെന്റൽ ക്ലിനിക്കിൻ്റെ പോളിസീസിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ഫോംസോ ഡേറ്റയോ മറ്റോ ഡോക്യുമെൻസോ ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതിന് പേഷ്യൻറ്റിനെ സഹായിച്ചു കൊടുക്കണം. പേഷ്യൻസിനെ അപ്പോയിൻമെൻറ്റ്സ് ഷെഡ്യൂൾ അനുസരിച്ച്, പേഷ്യൻസിനെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ അനുസരിച്ച് അപ്പോയിൻമെൻ്റ് ഉള്ള പേഷ്യൻറ്റിനെ അകത്തേക്ക് വിടുകയും അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ എന്തെല്ലാം ഇൻഫർമേഷൻ പേഷ്യൻറ്റിൻ്റെ ഡേറ്റാ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാനുണ്ടോ അതെല്ലാം പേഷ്യൻറ്റിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും എൻ്റർ ചെയ്യണം. കോൾസ് എല്ലാം ആൻസർ ചെയ്യാൻ മാനേജ് ചെയ്യാൻ വേണം. അപ്പോൾ അത്
ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാബിലേക്ക് കൊടുത്തയക്കാനുള്ള വർക്കുകളുണ്ടാവും, ലാബിൽ നിന്ന് ചെയ്തു വരുന്ന വർക്കുകളുണ്ടാവും, ഇതെല്ലാം മാനേജ് ചെയ്യണം. അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ഡെയിലി ഉള്ളത് ചെക്ക് ചെയ്യണം. ഷെഡ്യൂൾ അനുസരിച്ച് പേഷ്യൻ്റ് വരുന്നുണ്ടോ വരുന്നില്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ അവരെ കോൾ ചെയ്തോ ഓർമ്മിപ്പിക്കാനും, അഥവാ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. നെക്സ്റ്റ് അടുത്ത ദിവസത്തേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ചാർട്ട് ചെയ്യണം. ഒരു റിസപ്ഷൻ ഏരിയ നീറ്റായിട്ടും പ്രൊഫഷണലായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഷെഡ്യൂൾസ് എല്ലാം പേഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അറേഞ്ച് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും എപ്പോഴും സേഫ് ഗാർഡ് ചെയ്യണം. ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ വിവരങ്ങൾ മറ്റൊരു പേഷ്യൻറ്റിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല, അല്ലെങ്കിൽ മറ്റൊരാളിനോട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ റിസപ്ഷൻ ഏരിയയിൽ സാധാരണയായി പ്ലേസ് ചെയ്യാറുണ്ട്. അതൊക്കെ അപ്ഡേറ്റഡ് ആണോ, ഡേറ്റ് കഴിഞ്ഞ മെറ്റീരിയൽസൊക്കെ ആണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കണം. പേയ്മെൻറ്റ്സ് റിസപ്ഷൻ ഏരിയയിലാണ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുകയും അതിനുള്ള റെസീപ്റ്റ് പേഷ്യൻറ്റിന് കൊടുക്കുകയും വേണം. അപ്പോൾ അതാണ് റിസപ്ഷൻ ഏരിയയിൽ മാനേജ് ചെയ്യുന്നത്. ഇനി ചെയർസായിട്ടുള്ള, അതായത് ഡെൻ്റൽ ക്ലിനിക്കിനുള്ളിൽ പേഷ്യൻറ്റിനെ കൊണ്ട് ചെയറിലിരുത്തി അതിനുശേഷം ചെയർ സൈഡിൽ എന്തെല്ലാം മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ചെയർ സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് റൂം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പേഷ്യൻറ്റിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കണം. ഡെൻറ്റിസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ഇൻസ്ട്രുമെൻസ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്യണം. അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ ഇൻസ്ട്രുമെൻസ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ഇൻസ്ട്രുമെൻസ് എല്ലാം ക്ലീൻ ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യുകയും ഒക്കെ വേണം. പേഷ്യൻറ്റിനെ ഡെൻ്റൽ ഹെൽത്തിലും ഓറൽ ഹൈജീനെക്കുറിച്ചും എല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യണം. വെപ്പുകല്ലുകളൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതെങ്ങനെയാണ് ഊരി മാറ്റുന്നത്, അതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. കമ്പിയിടുന്നവരാണെങ്കിൽ അവരെന്തെല്ലാം കെയർ എടുക്കണം, അതെല്ലാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സൊക്കെ കഴിഞ്ഞിട്ട് ഡെൻറ്റിസ്റ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് ഇവർക്ക് മനസ്സിലാക്കി കൊടുത്ത് വേണം വിടാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ഡെൻ്റൽ അസിസ്റ്റൻറ്റിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് സോൾഡറിങ്, ബ്രേസിങ്, വെൽഡിങ്. അതായത് മെറ്റൽ പാർട്സ് തമ്മിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് സോൾഡറിങ്, ബ്രേസിങ്, വെൽഡിങ്. ഇവ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോൾഡറിങ് എന്ന് പറയുന്നത് അത് രണ്ട് മെറ്റൽസിനെ തമ്മിൽ ഒരു ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നതാണ് സോൾഡറിങ്. അവിടെ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റലിൻ്റെ ഫ്യൂഷൻ ടെമ്പറേച്ചർ, ഏത് മെറ്റൽസിനെയാണോ ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ ഫ്യൂഷൻ ടെമ്പറേച്ചറിനേക്കാൾ താഴ്ന്നിരിക്കണം. അതേസമയം ബ്രേസിങ്ങിലാണെങ്കിൽ, ബ്രേസിങ്ങിലും രണ്ട് മെറ്റൽസിനെ തമ്മിൽ ഒരു ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഫില്ലർ മെറ്റലിൻ്റെ ഫ്യൂഷൻ ടെമ്പറേച്ചർ 450°C കൂടുതലാവുമ്പോഴാണ് ആ പ്രോസസ്സിനെ ബ്രേസിങ് എന്ന് പറയുന്നത്. ഇനി വെൽഡിങ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ മെറ്റൽ പീസസിനെ ഡയറക്റ്റ്ലി അണ്ടർ പ്രഷറാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. സോൾഡറിങ്ങിൽ രണ്ട് മെറ്റൽസിനെ, അതിനെ നമ്മൾ പേരൻറ്റ് മെറ്റൽ എന്ന് പറയും, മെറ്റൽസിന് ഇടയിലൊരു ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. ഈ ഫില്ലർ മെറ്റലിൻ്റെ ഫ്യൂഷൻ ടെമ്പറേച്ചർ പേരൻറ്റ് മെറ്റലിൻ്റെ ഫ്യൂഷൻ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കും. ബ്രേസിങ്ങിൽ സെയിം പ്രൊസീജിയറാണ്, പേരൻറ്റ് മെറ്റൽസിൻ്റെ ഇടയിൽ ഒരു ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. പക്ഷേ ഫില്ലർ മെറ്റലിൻ്റെ ഫ്യൂഷൻ ടെമ്പറേച്ചർ 450°C എബവ് ആയിരിക്കും. ഇനി വെൽഡിങ് വരുമ്പോൾ ഇവിടുത്തെ വ്യത്യാസം, മെറ്റൽസിൻ്റെ ഇടയിൽ ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുന്നില്ല, മെറ്റൽസിനെ തമ്മിൽ പ്രഷറിൽ ഡയറക്റ്റ്ലി ചൂടാക്കി ജോയിൻ ചെയ്യുന്നതിനെയാണ് വെൽഡിങ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. സോൾഡറിങ് എന്താണ്? Soldering is the process of joining of metals by the use of a filler metal that has lower fusion temperature than that of the metal being joined. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മെറ്റൽസ് ജോയിൻ ചെയ്യപ്പെടുന്ന മെറ്റൽസിനെ നമ്മൾ പേരൻറ്റ് മെറ്റൽ എന്ന് പറയും, ഫില്ലറായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റലിനെ സോൾഡർ എന്ന് പറയും. അപ്പോൾ സോൾഡറാണ് രണ്ട് പേരൻറ്റ് മെറ്റൽസിൻ്റെ ഇടയിൽ വെക്കുന്ന ഫില്ലർ മെറ്റൽ. പല തരത്തിലുള്ള മെറ്റൽസ് നമ്മൾ സോൾഡറായിട്ട് യൂസ് ചെയ്യും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോൾഡേഴ്സാണ് ഗോൾഡ്, സിൽവർ, കോപ്പർ, സിങ്ക്, ടിൻ, നിക്കൽ. ഇനി ഒരു ഐഡിയൽ സോൾഡറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തെല്ലാം എന്ന് നോക്കാം. സോൾഡർ ഷുഡ് ഹാവ് ടാർണിഷ് ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. രണ്ടാമത്തേത്, ഫ്യൂഷൻ ടെമ്പറേച്ചർ ഓഫ് സോൾഡർ ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി മെറ്റൽസ് ബീയിങ് സോൾഡേഡ്. സോൾഡർ ഷുഡ് ബി ഫ്രീ ഫ്ലോയിങ്. സ്ട്രെങ്ത് ഓഫ് ദ സോൾഡർ
should be similar to that of the metals being joined. Color of the solder should match with that of the parent metals. ഇനി അടുത്തത് യൂസസ് ഓഫ് സോൾഡറിങ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡെൻറ്റിസ്ട്രിയിൽ സോൾഡറിങ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോൾഡറിങ് സാധാരണയായിട്ട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയൊക്കെ പാർട്സുകൾ ജോയിൻ ചെയ്യാൻ സോൾഡറിങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഡെൻറ്റിസ്ട്രിയിൽ എന്തിനു വേണ്ടിയാണ് സോൾഡറിങ് യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ ഡെൻറ്റിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് സോൾഡറിങ് യൂസ് ചെയ്യും. അതുപോലെ ഇൻലേസിൻ്റെയും ക്രൗൺസിൻ്റെയൊക്കെ കോണ്ടാക്ട് പോയിൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സോൾഡറിങ് യൂസ് ചെയ്യും. ഓർത്തഡോണ്ടിക് അപ്ലയൻസസിൻ്റെ പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടും സോൾഡറിങ് യൂസ് ചെയ്യും. ഇനി സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന രണ്ട് മെറ്റീരിയൽസ് കൂടെ ഉണ്ട്, ഫ്ലക്സും ആൻറ്റി ഫ്ലക്സും. എന്താണ് ഫ്ലക്സ് എന്ന് നോക്കാം. ഫ്ലക്സ് ഇസ് എ മെറ്റീരിയൽ ദറ്റ് റിമൂവ്സ് ദ ഓക്സൈഡ് ലെയർ ഫ്രം ദ സർഫസ് ഓഫ് പേരൻറ്റ് മെറ്റൽ. അതായത് നമ്മൾ ഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പേരൻറ്റ് മെറ്റലിൻ്റെ സർഫസിൽ ഓക്സൈഡ് ലെയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സോൾഡറിങ്ങിന് മുമ്പായി ആ ഓക്സൈഡ് ലെയർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഫ്ലക്സ്. ഇനി ഫങ്ഷൻസ് ഓഫ് ഫ്ലക്സ് എന്തെല്ലാമാണ് ഫ്ലക്സിൻ്റെ ഉപയോഗങ്ങൾ? ഫ്ലക്സ് ക്ലീൻസ് ദ പേരൻറ്റ് മെറ്റൽ സർഫസ് ഓഫ് എനി ഓക്സൈഡ്സ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഓക്സൈഡ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും, പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ഓഫ് പേരൻറ്റ് മെറ്റൽ. പേരൻറ്റ് മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കാതെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് അലൗസ് ഫ്രീ ഫ്ലോ ഓഫ് സോൾഡേഴ്സ്. സോൾഡേഴ്സ് നന്നായി ഒഴുകി ഇത് തമ്മിൽ പേരൻറ്റ് മെറ്റൽ തമ്മിൽ ജോയിൻ ആവാനായിട്ട് ഫ്ലക്സ് ഹെൽപ്പ് ചെയ്യും. പല തരത്തിലുള്ള ഫ്ലക്സസ് ഉണ്ട്, ലിക്വിഡ് ഫ്ലക്സ് ഉണ്ട്, പേസ്റ്റ് രൂപത്തിലുള്ളതുണ്ട്, പൗഡർ രൂപത്തിലുള്ളതുണ്ട്. ഇപ്പം ലിക്വിഡ് ഫ്ലക്സായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോറാക്സിൻ്റെയും ബോറിക് ആസിഡിൻ്റെയും ഒരു സൊല്യൂഷനാണ്. പേസ്റ്റ് ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നത് ബോറാക്സ്, ആൽക്കഹോൾ, പെട്രോളിയം ജെല്ലി എന്നിവയുടെ ഒരു മിക്സ്ചറാണ്. പൗഡർ ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നത് ബോറാക്സ് ഗ്ലാസിൻ്റെയും ബോറിക് ആസിഡിൻ്റെയും സിലിക്കയുടെയും ഒരു മിക്സ്ചറിനെയാണ് പൗഡർ ഫ്ലക്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു, മൂന്ന് തരത്തിലുള്ള ഫ്ലക്സ് ഉണ്ടെന്ന് പറഞ്ഞു, പൗഡർ, ലിക്വിഡ്, പേസ്റ്റ്, മൂന്ന് രൂപത്തിലുള്ള ഫ്ലക്സ് ഉണ്ട്. ഫ്ലക്സ് ഹെൽപ്പ് ചെയ്യുന്നത് പേരൻറ്റ് മെറ്റലിൻ്റെ സർഫസിലെ ഓക്സൈഡ് ലെയർ റിമൂവ് ചെയ്യാൻ, ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതുപോലെ സോൾഡറ് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ആൻറ്റി ഫ്ലക്സ് എന്താണ്? ആൻറ്റി ഫ്ലക്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ യൂസ് ടു കൺഫൈൻ ദ ഫ്ലോ ഓഫ് മോൾട്ടൺ സോൾഡർ ഓവർ ദ മെറ്റൽസ് ടു ബി ജോയിൻഡ്. അപ്പോൾ ആൻറ്റി ഫ്ലക്സ് ആണ് സോൾഡറ് ആ മെറ്റൽസ് പേരൻറ്റ് മെറ്റൽസിൻ്റെ ഏരിയയിലേക്ക് കൺഫൈൻ ചെയ്ത് നിർത്തുന്നത്. അപ്പം സോൾഡറ് ഫ്ലോ ചെയ്യുമെന്ന് പറയും, ഹീറ്റ് ചെയ്യുമ്പോൾ സോൾഡർ ഫ്ലോ ചെയ്യും. ആ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ഉരുകി ഒരുപാട് ഒഴുകി പോകാതെ എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഏരിയയിൽ അതിനെ കൺഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് ആൻറ്റി ഫ്ലക്സ് എന്ന് പറയുന്നത്. ആൻറ്റി ഫ്ലക്സ് ആയിട്ട് ലെഡ് പെൻസിൽ യൂസ് ചെയ്യാം, ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാം, അയൺ റൂഷ് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ആ ഏരിയ നമ്മൾ മാർക്ക് ചെയ്യും. അതായത് സോൾഡറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പേരൻറ്റ് മെറ്റൽസിൻ്റെ സർഫസിൽ എവിടം വരെയാണോ നമ്മുടെ സോൾഡർ ഫ്ലോ ചെയ്യേണ്ടത് ആ ഏരിയ വരെ ഈ ആൻറ്റി ഫ്ലക്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ ഹീറ്റ് ആവുന്ന സമയത്ത് സോൾഡർ ഇതിനുള്ളിൽ ലിമിറ്റ് ചെയ്തേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് സോൾഡറിങ് നോക്കാം. എങ്ങനെയാണ് സോൾഡറിങ് ചെയ്യുന്നത്? ആദ്യമായിട്ട് എന്ത് ചെയ്യും, ഏതൊക്കെ മെറ്റൽസാണോ ക്ലീൻ ചെയ്യുക, ഏതൊക്കെ മെറ്റൽസാണോ സോൾഡർ ചെയ്യേണ്ടത്, അതായത് ജോയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ സർഫസസ് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഏത് ആ രണ്ട് മെറ്റൽസിൻ്റെയും ജോയിൻ ചെയ്യപ്പെടേണ്ട പാർട്സ് തമ്മിൽ അസംബിൾ ചെയ്യണം, അതായത് ഒരുമിച്ച് വെക്കണം. എന്നിട്ട് കറക്റ്റായിട്ടുള്ള സോൾഡറും ഫ്ലക്സും സെലക്ട് ചെയ്യണം. സോൾഡർ അതുപോലെ എത്ര ഏരിയയിലേക്ക് ജോയിൻ്റ് വരണം, അത്രയും ഏരിയ ഒരു പ്രോപ്പർ ജോയിൻ്റ് വരാനുള്ള ഏരിയ ആൻറ്റി ഫ്ലക്സ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം, ഫ്ലക്സ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇനി സോൾഡർ ഹീറ്റാക്കി ഇതിൻ്റെ ഇടയിലേക്ക് ഫ്ലോ ചെയ്യും. അതിനുശേഷം അത് ക്വെൻ ചെയ്യും, തണുപ്പിച്ചെടുക്കും. അപ്പോഴാണ് സോൾഡറിങ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി രണ്ട് രീതിയിൽ സോൾഡറിങ് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡറിങ്ങും ഉണ്ട്, ഫ്രീ ഹാൻഡ് സോൾഡറിങ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡറിങ് എന്ന് പറയുമ്പോൾ അത് കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് കിട്ടേണ്ട കേസിൽ, അതായത് രണ്ട് മെറ്റൽസ് തമ്മിലുള്ള കോണ്ടാക്റ്റ് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ രണ്ട് മെറ്റൽ പാർട്സിനെ, ആ ജോയിൻ ചെയ്യേണ്ട പാർട്സിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലിനകത്ത് എംബഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡറിങ് എന്ന് പറയുന്നത്. ഫ്രീ ഹാൻഡ് സോൾഡറിങ് എന്ന് പറയുമ്പോൾ ആ രണ്ട് മെറ്റൽ പാർട്സും അഡിക്വേറ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റീരിയലിനകത്ത് എംബഡ് ചെയ്ത് വെക്കാതെ ജസ്റ്റ് അത് അഡിക്വേറ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ട് സോൾഡർ ചെയ്യുന്നതിനെയാണ്
ഫ്രീ ഹാൻഡ് സോൾഡറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സോൾഡറിങ്. അപ്പോൾ സോൾഡറിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സോൾഡറിങ്ങും ബ്രേസിങ്ങും വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു. സോൾഡറിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലക്സ്, പാരന്റ് മെറ്റലുണ്ട്, സോൾഡറുണ്ട്, ഫ്ലക്സ് ഉണ്ട്, ആൻറ്റി ഫ്ലക്സ് ഉണ്ട്. ഇതിൽ സോൾഡർ ഏതെല്ലാം ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഫ്ലക്സ് ഏതെല്ലാം ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ആൻറ്റി ഫ്ലക്സ് ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻസ് എന്തെല്ലാമെന്ന് പറഞ്ഞു. ഇനി വെൽഡിങ്. വെൽഡിങ് ഇൻവോൾവ്സ് ജോയിനിങ് ഓഫ് ടു ഓർ മോർ മെറ്റൽ പീസസ് ഡയറക്ട്ലി അണ്ടർ പ്രഷർ വിത്തൗട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഫിലമെറ്റൽ. അതായത് രണ്ട് മെറ്റൽ പീസസിനെ പ്രഷർ ഡയറക്ട്ലി ഹീറ്റും പ്രഷറും അപ്ലൈ ചെയ്ത് വെൽഡ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിലൊരു ഫില്ലമെറ്റൽ ഉപയോഗിക്കുന്നില്ല. വെൽഡിങ് എന്തിനു വേണ്ടിയാണ് ഇൻഡസ്ട്രി, നമ്മുടെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്? ഓർത്തഡോണ്ടിക് അപ്ലയൻസസിൻ്റെ മെറ്റൽ സ്ട്രിപ്സ് ബാൻഡൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റൽ സ്ട്രിപ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് വെൽഡിങ് യൂസ് ചെയ്യുന്നു. അതുപോലെ ആ ബാൻസിലേക്ക് ബ്രാക്കറ്റ്, മോളാർ ട്യൂബൊക്കെ ഫിക്സ് ചെയ്യാനായിട്ടും വെൽഡിങ് യൂസ് ചെയ്യുന്നു. കോമൺ ആയിട്ട് നമ്മൾ ഓർത്തഡോണ്ടിക്സിൽ യൂസ് ചെയ്യുന്നത് ഒരു സ്പോട്ട് വെൽഡർ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. ആ മെഷീനാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ മെഷീൻ ഉപയോഗിച്ച് മെഷീൻ്റെ ആ ഇലക്ട്രോഡ്സിൻ്റെ ഇടയിലേക്ക് ഏതാണോ നമുക്ക് ജോയിൻ ചെയ്യേണ്ട പാർട്സ് അത് വെച്ചിട്ട് ഒരു ഹൈ കറണ്ട് ഹൈ പ്രഷറിൽ പാസ് ചെയ്യുമ്പോഴാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് ആൻഡ് പ്രഷർ ആർ ദ ടു ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്ഡ്. അപ്പോൾ സോൾഡറിങ്, വെൽഡിങ്, ബ്രേസിങ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഈ വോളിയത്തിൽ ഡെൻറ്റൽ അസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, സോൾഡറിങ്, വെൽഡിങ്, ബ്രേസിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസ്റ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ വൈൽ അസിസ്റ്റിംഗ് എ ഡെൻറ്റൽ സർജൻ ഇൻ ടേക്കിംഗ് എൻ ഐ ഒ പി എ റേഡിയോഗ്രാഫ്. വാട്ട് ഇസ് ഫ്ലക്സ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്? അസൈൻമെൻറ്റ്: പ്രിപ്പയർ എ ചാർട്ട് ഡെപ്പിക്ടിംഗ് ദ വേരിയസ് റോൾസ് ഓഫ് എ ഡെൻറ്റൽ അസിസ്റ്റൻറ്റ് ഇൻ എ ഡെൻറ്റൽ ക്ലിനിക്. അപ്പോൾ ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.